നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഭൂമിയിൽ വെച്ച് ഇതര ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നത് മനുഷ്യന് തന്നെയാണ്. കാരണം ഏഞ്ചൽ അവൻ്റെ ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഉപയോഗിച്ച് അവൻ പല പല കണ്ടുപിടുത്തങ്ങൾ നടത്തി ജീവിതം പുരോഗമിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് തീ കണ്ടുപിടിച്ചു, അതിനുശേഷം അവൻ ആഹാരം പാചകം ചെയ്യാൻ തുടങ്ങി, പിന്നീട് ചക്രങ്ങളുടെ സഹായത്തോടു കൂടി സഞ്ചരിക്കാൻ തുടങ്ങി, അല്ലേ? ഇതൊക്കെ തന്നെ അവൻ്റെ മാറ്റങ്ങൾക്ക് ഒരു പുരോഗതിയിലേക്ക് അവനെ നയിച്ചു എന്നാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വൈദ്യുതി കണ്ടുപിടിച്ച ഒരു വിപ്ലവ തരംഗമായിരുന്നു. എന്ത് തോന്നുന്നു? അതെ, വൈദ്യുതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡേ. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ്. അതായത് 1791 സെപ്റ്റംബർ 22 അദ്ദേഹം ജനിച്ചത്. ശരിക്കും അദ്ദേഹം പല പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലേ? അതെ ശരത്ത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതേപോലെ ഇലക്ട്രിക് മോട്ടാർ. ആ ഒരു കണ്ടുപിടുത്തത്തിലൂടെയാണ് അദ്ദേഹം ശരിക്കും ഒരു പ്രശസ്തി നേടിയത്. തീർച്ചയായിട്ടും ഏഞ്ചൽ, നമ്മൾ ഇന്ന് ബി പോസിറ്റീവിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് അദ്ദേഹത്തെ പറഞ്ഞു തന്നെ തുടങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്തു തന്നെയായാലും നമ്മുടെ സംഗീത സാന്ദ്രമായ ആദ്യ പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് കാണാം ശുഭസംഗീതം. പക്ഷി പാടുമ്പോൾ കണിക്കൊന്നകൾ പൊന്നാട നെയ്യുമ്പോൾ എങ്ങു നീന്നോർത്തു കേഴുകയാണെൻ്റെ നെഞ്ചിലെ പാവം വിഷുപക്ഷി. ഇന്നും വിഷുപക്ഷി പാടുമ്പോൾ കണിക്കൊന്നകൾ പൊന്നാട നെയ്യുമ്പോൾ എങ്ങു നീന്നോർത്തു കേഴുകയാണെൻ്റെ നെഞ്ചിലെ പാവം വിഷുപക്ഷി. പാവം പാവം വിഷുപക്ഷി കണിവയ്ക്കാനിത്തിരി പൂചോദി െൻ്റെ അരികിൽ നീ വന്നു നിന്നു. കണിവയ്ക്കാനിത്തിരി പൂവ് ചോദിച്ചെൻ്റെ അരികിൽ നീ വന്നു നിന്നു. മുൻവരിപ്പല്ലില്ല ചന്തമെഴും നിൻ്റെ പുഞ്ചിരി എങ്ങനെ ഞാൻ മറക്കും, പുഞ്ചിരി എങ്ങനെ ഞാൻ മറക്കും. ഇന്നും വിഷുപക്ഷി പാടുമ്പോൾ കണിക്കൊന്നകൾ പൊന്നാട നെയ്യുമ്പോൾ എങ്ങു നീന്നോർത്തു കേഴുകയാണെൻ്റെ നെഞ്ചിലെ പാവം വിഷുപക്ഷി. പാവം പാവം വിഷുപക്ഷി. പുതിയൊരു മഞ്ഞപ്പാവാടയോലും പൊന്നും കുടമേ നീയൊന്നു ചൊല്ലോ. പുതിയൊരു മഞ്ഞപ്പാവാടയോലും പൊന്നും കുടമേ നീയൊന്നു ചൊല്ലോ. കൊന്നപ്പൂവല്ലയോ നിന്മേനെ മറ്റൊരു കൊന്നപ്പൂ വേണോ കണിയൊരുക്കാൻ, കൊന്നപ്പൂ വേണോ കണിയൊരുക്കാൻ. ഇന്നും വിഷുപക്ഷി പാടുമ്പോൾ കണിക്കൊന്നകൾ പൊന്നാട നെയ്യുമ്പോൾ എങ്ങു നീന്നോർത്തു കേഴുകയാണെൻ്റെ നെഞ്ചിലെ പാവം വിഷുപക്ഷി. பாவம் விஷுபக்ஷி. ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. ഈ ആധുനിക കാലഘട്ടത്തിൽ വൈദ്യുതി ഇല്ലാത്തതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അല്ലേ? അതെ, ടെലിവിഷൻ, എ സി, ഇതൊന്നും ഇല്ലാത്തൊരു കാലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു നഗ്ന സത്യമുണ്ട്. നമ്മുടെ ഈ നാട്ടിലും വൈദ്യുതി കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ചെറിയ വൈദ്യുതി എടുക്കാനുള്ള കഴിവില്ലാത്ത ചെറിയ ചെറിയ കുടുംബങ്ങളുണ്ട്. ഇപ്പോഴും അവർ മണ്ണെണ്ണ വിളക്കിൻ്റെ ആ ഒരു വെളിച്ചത്തിലിരുന്ന് പുസ്തകങ്ങളിലൂടെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്ന ചെറിയ ചെറിയ കുട്ടികളെ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട്. നമ്മൾ ഈ ദുരുപയോഗപ്പെടുത്തുന്ന വൈദ്യുതി ദുരുപയോഗപ്പെടുത്തുന്ന ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ദുരുപയോഗപ്പെടുത്തുന്ന വൈദ്യുതി അവരിലേക്ക് നൽകുക. നമ്മൾ മിച്ചം വയ്ക്കുന്ന ധനം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു വിളക്കായിട്ട്, ഒരു പ്രകാശമായിട്ട് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും നമ്മുടെ ഈ സർക്കാർ ഇപ്പോൾ അതിനായിട്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ വിദ്യുത് ശക്തി മന്ത്രി അതിനുവേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലായിടത്തും കേരളത്തിൽ മൊത്തത്തിൽ വൈദ്യുതി കടന്നു ചെല്ലുക എന്നത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ സാക്ഷാത്കരിക്കാൻ ഈശ്വരൻ എല്ലാ സൗഭാഗ്യം നൽകട്ടെ എന്ന് ബി പോസിറ്റീവ് ആഗ്രഹിക്കുകയാണ്. അല്ലേ? ശരിയാണ് ശരത്. അപ്പൊ എല്ലാ കുടുംബങ്ങളിലും വൈദ്യുതി എത്തുന്നതിനോടൊപ്പം തന്നെ അറിവിന്റെ വെളിച്ചവും എത്തിക്കാൻ നമ്മൾ ബി പോസിറ്റീവ് ശ്രമിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. നമുക്ക് കാണാം ഡോക്ടർ എം രാജീവ് കുമാർ അവതരിപ്പിക്കുന്ന കണ്ണട. കണ്ണടയിലേക്ക് സ്വാഗതം. ഓണത്തിന് മുൻപ് ഇറങ്ങിയ ദേശാഭിമാനിയുടെ ലക്കത്തിൽ രണ്ട് വളരെ ഈടുറ്റ വിഭവങ്ങൾ കാണാം. വി പി ഏലിയാസ് എഴുതിയ കഥ, പ്രത്യേകിച്ച് വി പി ഏലിയാസ് വളരെ കുറച്ച് മാത്രം എഴുതുകയും മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾ എഴുതുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ കഥ ബാലഗോപാലൻ മാസ്റ്റർ VRS എടുക്കുന്നു എന്നാണ് കഥയുടെ പേര്. ഇത് സമകാലിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ, പ്രത്യേകിച്ച് അധ്യാപന വൃത്തിയിലേർപ്പെട്ട ഒരാളുടെ കഥയാണ് ഈ പറയുന്നത്. ഇതിൽ തന്നെ വളരെ ഓർമ്മ എന്ന പങ്ക്തിയിൽ MK ഗംഗാധരൻ ചെറുകാടിൻ്റെ സഞ്ചിയെപ്പറ്റി എഴുതുന്നുണ്ട്. മലയാള നോവൽ സാഹിത്യത്തിലെ വളരെ അധികായനാണ് ചെറുകാട്. അദ്ദേഹത്തിൻ്റെ ജീവിതവും കൃതികളും ഒക്കെ ബന്ധപ്പെടുത്തിയാണ് MK ഗംഗാധരൻ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത് ദേശാഭിമാനിയുടെ ഓണത്തിന് മുൻപുള്ള ലക്കത്തിൽ വന്ന വിശേഷമാണ്. കലാകൗമുദിയുടെ ഓണത്തിന് മുൻപുള്ള ലക്കം വളരെ പ്രത്യേകത അർഹിക്കുന്ന ഒന്നാണ്. മനുഷ്യകുലം ഭൂമി വിടാൻ നേരമായി എന്ന ഡോക്ടർ ഹമീദ് ഖാൻ്റെ ലേഖനമാണ് ഇതിൻ്റെ മുഖ്യമായ ലേഖനം. ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത, ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ വരെ ഉദ്ദേശിച്ചുകൊണ്ട് ഏതാണ്ട് വളരെ ദീർഘമായ ഒരു ലേഖനമാണ്. ഇതിൽ തന്നെ ശശികല മേനോൻ്റെ ആൽമരം എന്ന കവിത കാണാം. പുതിയ കവയത്രിയായ ശശികലയുടെ ഈ കവിതയ്ക്ക് ഒരു പ്രത്യേക ചാരുതയുണ്ട്. തമ്പി കണ്ണന്താനം അടുത്ത കാലത്തായി ധാരാളം കഥകൾ എഴുതുന്നുണ്ട്. ഈ കലാകുമുദിയുടെ പുതിയ ലക്കത്തിലും തമ്പി കണ്ണന്താനത്തിൻ്റെ കഥ കാണാം. അതോടൊപ്പം തന്നെ പുതിയ ഒരു നോവലിസ്റ്റിൻ്റെ കഥ കാണാം. അനാർക്കലി എൻ്റെ രാത്രി എന്നാണ് ഈ കഥയുടെ പേര്. ദീർഘമായ ഒരു കഥയാണ്. ഒരു നോവലിൻ്റെ ക്യാൻവാസിൽ എഴുതപ്പെട്ട കഥ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് അനാർക്കലി. നോവലിസ്റ്റ് എന്ന നിലയിൽ അനാർക്കലിക്ക് വളരെ ശക്തമായൊരു ഭാവിയുണ്ട്. എൻ്റെ രാത്രി എന്ന കഥയാണ് കലാകുമുദിയിൽ എഴുതിയത്. നോവൽ ഗാത്രമാണ് ഈ കഥയിലും സ്വീകരിച്ചിരിക്കുന്നത്. ഗ്രന്ഥലോകത്തിൻ്റെ ഒടുവിലിറങ്ങിയ പതിപ്പിൽ പ്രധാനമായും നിരൂപകനായിട്ടുള്ള പ്രൊഫസർ NK സാനുവിനെ പറ്റിയാണ്. MK സാനുവിൻ്റെ സാഹിത്യ ജീവിതം വളരെ സർഗാത്മക നിരൂപണം സർഗാത്മക സാഹിത്യമാകുന്നതും അതുപോലെ ജീവചരിത്രം സർഗാത്മക സാഹിത്യമാകുന്നതുമൊക്കെ കാണണമെങ്കിൽ പ്രൊഫസർ MK സാനുവിൻ്റെ കൃതികൾ വായിക്കുക എന്ന അഭിപ്രായമാണ് M. തോമസ് മാത്യുവിനുള്ളത്. അതുപോലെ ഇതിൽ എഴുതിയിരിക്കുന്ന എഴുത്തുകാർക്ക് അപ്പം തോമസ് മാത്യുവിനെ കൂടാതെ രാമചന്ദ്രൻ, ടി എം എബ്രഹാം, ഡോക്ടർ അജയ്കുമാർ, സി ജെ ജോൺ സംഘസംവാദത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചരിത്രവുമായി ഇടകലർന്ന ജീവിതം എന്ന പേരിൽ പിണറായി വിജയനും മുഖലേഖനം എഴുതിയിട്ടുണ്ട്. അത് എം കെ സാനുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ലക്കമാണ് ഗ്രന്ഥലോകത്തിലെ. ഓണപ്പതിപ്പുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആദ്യം വന്നതും വളരെ എടുത്തു പറയേണ്ടതുമായ ഒരു ഓണപ്പതിപ്പാണ് പ്രസാധകൻ്റെ ഓണപ്പതിപ്പ്. വളരെ കഥയും കവിതയും മാത്രമാണ് ഇതിലെ മുഖ്യ വിഷയം. 25 കവിതകളും 25 കഥകളും ഉണ്ട് എന്ന ശ്രദ്ധേയമായ ചരിത്രപരമായ ഒരു പ്രത്യേകത ഇതിലുണ്ട്. സച്ചിദാനന്ദൻ്റെ സിംല ധ്യാനങ്ങൾ എന്ന കവിത ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. കഥാകാരന്മാരാകട്ടെ പെരുമ്പടവം ശ്രീധരൻ, സി വി ബാലകൃഷ്ണൻ, വി ആർ സുധീഷ്, പി വത്സല, എൻ പ്രഭാകരൻ, എബ്രഹാം മാത്യു, മീ ബെനർലി, സതീഷ് ബാബു പയ്യന്നൂർ, ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, ഇങ്ങനെ ഇ വി ശ്രീധരൻ, 25 വളരെ പ്രസിദ്ധരായ എഴുത്തുകാരുടെ, ശക്തരായ എഴുത്തുകാരുടെ രചനകളാണ് ഇതിലുള്ളത്. കവിതയും അതുപോലെ സച്ചിദാനന്ദൻ മുതൽ കെ വി സുമിത്ര, ലോബ സംപ്രീത സുമിത്ര വരെയുള്ള എഴുത്തുകാരുടെ കവിതകളുമുണ്ട്. മാത്രമല്ല ഇതിൻ്റെ വിന്യാസം, അച്ചടി, ചിത്രങ്ങളൊക്കെ വളരെ ശ്രദ്ധേയം. ഒരുപക്ഷെ ഇത്തവണ ഇറങ്ങിയ ഓണപ്പതിപ്പുകളിൽ ഒന്നാം സ്ഥാനത്താണ് പ്രസാധകൻ്റെ സ്ഥാനമെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന വിധത്തിലുള്ള കെട്ടും മട്ടും ഉള്ളടക്കവുമാണ് ഇതിലുള്ളത്. മലയാള മനോരമ 3 ഭാഗങ്ങളിലായിട്ടാണ് വിശേഷാൽ പതിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഈ പരസ്യത്തിനിടയിൽ ഫില്ല് ചെയ്യാനുള്ള വസ്തുക്കളായിട്ടാണ് സാഹിത്യകൃതികളെ കണക്കാക്കുന്നതെന്ന് ഈ മാസിക വായിച്ചു പോകുന്ന ആർക്കും മനസ്സിലാകും, വാർഷിക പതിപ്പ് വായിച്ചു പോകുന്ന ആർക്കും. സക്കറിയ ആനന്ദ്, എൻ എസ് മാധവൻ, സാറ ജോസഫ്, ആറ്റൂർ, സച്ചിദാനന്ദൻ എന്നിവരുടെ പേരുകൾ പുറത്ത് കുറിച്ചിട്ടുണ്ടെങ്കിലും വളരെ ഈ പരസ്യം കൊണ്ട് ഈ കൃതികളെ മുഴുവൻ മൂടത്തക്ക വിധത്തിൽ അതിനെ അരോചകമായ രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന് പെട്ടെന്ന് നോക്കാം. പക്ഷേ ഈടുറ്റ ഒരു കഥ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എൻ എസ് മാധവൻ്റേതാണ് കഥ, ബെഞ്ചി ജമ്പിങ്. വളരെ എപ്പോഴും എൻ എസ് മാധവൻ്റെ കഥയിൽ ഒരു അപരിചിതമായ പേരോ മുഹൂർത്തമോ ഒക്കെ കാണാറുണ്ട്. ഈ കഥയും അങ്ങനെയുള്ളതാണ്. പക്ഷേ സമകാലിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ ജീവിതമാണ് ഇതിൽ കൂടി പ്രകടമായി ആഖ്യാനം ചെയ്തിരിക്കുന്നത്. സക്രിയയുടെ ഒരു കഥയുണ്ട്. സക്രിയ ഇത്തവണ നോവലുമായിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത്. മാതൃഭൂമിയുടെ വാർഷിക പതിപ്പിൽ, മാതൃഭൂമിയുടെ വാർഷിക പതിപ്പിൽ മുഖ്യധാരയിലുള്ള എഴുത്തുകാരെല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ അഭിമുഖങ്ങളാണ് കൂടുതലും ഉള്ളത്. പ്രത്യേകിച്ച് സക്രിയയുടെയും എബ്രഹാം മാത്യുവിൻ്റെയും 2 നോവൽ ഭാഗങ്ങൾ, 3-4 അധ്യായങ്ങൾ ഇവിടെ മാതൃഭൂമിയുടെ പ്രത്യേക പതിപ്പിൽ, വിശേഷാൽ പതിപ്പിൽ ഉണ്ട്. നോവൽ അതുപോലെ സി വി ബാലകൃഷ്ണൻ്റെ രതിസാന്ദ്രത എന്ന നോവലറ്റാണ് ഇതിൽ കൊടുക്കുന്നത്. അതുപോലെ കവികൾ വിജയലക്ഷ്മി, അതുപോലെ സുഗതകുമാരിയുടെ അഭിമുഖമാണ്, ദീർഘമായ ഒരു അഭിമുഖമാണ് കൊടുക്കുന്നത് സക്രിയ. അതുപോലെ എം മുകുന്ദനാകട്ടെ എംബസിയുടെ നാളുകൾ, ഫ്രഞ്ച് എംബസിയിൽ ഉണ്ടായിരുന്ന കാലത്തെ പറ്റിയാണ് മുകുന്ദൻ ഈ മാതൃഭൂമിയുടെ പ്രത്യേക പതിപ്പിൽ എഴുതുന്നത്. വിപ്ലവം പ്രതിസന്ധിയിൽ, വിപ്ലവം വിജയിക്കട്ടെ എന്ന പേരിൽ സച്ചിദാനന്ദൻ സ്വന്തം വിപ്ലവ കാലഘട്ടവും അനുസ്മരിക്കുകയാണ്. അശോകൻ ചെരുവിലാകട്ടെ സിലോണിലുള്ള യാത്രയെ പറ്റിയാണ് ഇത്തവണ എഴുതുന്നത്. യാത്രാ വിവരണമാണ്, കഥയല്ല. ഇതിൽ ചാവുസാക്ഷ്യമെന്ന ദേവദാസ് വി എമ്മിൻ്റെ കഥയുണ്ട്. വളരെ 2-3 കഥകൾ ഉള്ളതിൽ ഒന്നാണ്. ഋതുക്കൾ ഞാനാകുന്നു എന്ന പേരിൽ എബ്രഹാം മാത്യു ചങ്ങമ്പുഴയുടെ ജീവിതത്തെ ആസ്പദപ്പെടുത്തി എഴുതുന്ന നോവലിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3 വരികളും പിന്നെ വരികളും ഒരേ ശ്മശാന ലേഖത്തിലേക്ക്, ഈ വിധത്തിൽ മേതിലിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഭാഷ അതിലെഴുതിയ ഒരു ലേഖനം, ദീർഘമായ ലേഖനമുണ്ട്. ശ്രീകുമാരൻ തമ്പി, അമ്മയുടെ മുഖപുസ്തകം എന്ന പേരിൽ ഏറ്റവും പുതിയ കവിത. ഇപ്പോൾ അടുത്ത കാലത്തായി ശ്രീകുമാരൻ തമ്പി ചലച്ചിത്ര രംഗത്തു നിന്നും കാവ്യ സാഹിത്യ ശാഖയിലേക്ക് ധാരാളം കവിതകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്ക ആനുകാലികങ്ങളിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ കണ്ടെത്താം. ഇതിലും അതുപോലെ തന്നെ മാതൃഭൂമി ഓണപ്പതിപ്പ് ഒരു വിശേഷ രീതിയിലുള്ള പതിപ്പാണ് എന്നെടുത്ത് പറയണം. സാധാരണ എല്ലാ വർഷവും അനുഭവങ്ങളും പ്രത്യേക വ്യതിരിക്തമായ ഓണപ്പതിപ്പുകളിൽ വ്യത്യാസമുള്ള പതിപ്പുകളാണ് മാതൃഭൂമി ഇറക്കുന്നത്. ഇത്തവണയും മാതൃഭൂമിയുടെ ഓണപ്പതിപ്പ് ആ വിധത്തിൽ സവിശേഷതയാർന്ന ഒന്നാണ്. ഇത്തവണത്തെ കണ്ണട ഇവിടെ സമാപിക്കുന്നു. അടുത്ത കണ്ണട വരുന്ന വ്യാഴാഴ്ച ഇതേ സമയം. നമ്മളിപ്പം മെസ്സേജ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഷോർട്ടാക്കി ഇംഗ്ലീഷിൽ ഷോർട്ടാക്കി നമ്മൾ അയക്കാറുണ്ട് അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഭാഷയുടെ പ്രാധാന്യം താഴ്ത്തി കാണുന്നതല്ല. മലയാളം എടുത്തിട്ട് പക്ഷെ അത് ലിപികൾ കണ്ടുപിടിക്കുക വളരെ പ്രയാസമേറിയ ഒന്നാണ് അല്ലെ? വളരെ ചുരുങ്ങിയ സമയത്തിനുള്ള ചെയ്യുക വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. എന്ത് തന്നെ ആയാലും ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകരിലേക്ക് വളരെ ചെറിയ തോതിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുകയാണ് അല്ലേ ഏഞ്ചൽ? അതെ തീർച്ചയായും. നമുക്ക് കാണാം റീത മാധവ് നായിക് അവതരിപ്പിക്കുന്ന മധുരമ മറുഭാഷ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മധുരമ മറുഭാഷ. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതായിരുന്നു, ചില സമയത്ത് നമ്മൾ നോ പറയുന്ന രീതിയിൽ നമ്മൾ ഡിസപ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ഒതുക്കുന്നില്ല എന്ന് വെച്ചാൽ ആ ഒരു ഫാക്ട് ഞാൻ എഗ്രി ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് പറയുക. അത് എങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുക? ദാറ്റ്സ് ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യുനോ ഐ ഡോണ്ട് അപ്രൂവ് ഓഫ് ഇറ്റ്, ഐ വിൽ നോട്ട് അലൗ ഇറ്റ് എന്നുള്ള അർത്ഥത്തിലാണത് പറയുക. ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. വി ആർ ടോക്കിംഗ് അബൌട്ട് എഗ്രീയിങ് ആൻഡ് ഡിസഗ്രീയിങ് അല്ലേ? യെസ് ആൻഡ് നോ. കമ്മ്യൂണിക്കേഷൻ ബ്രോഡ്ലി നമ്മളൊരു നാലായിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ ലാംഗ്വേജിന് നമ്മൾ എന്തെങ്കിലും കാര്യം കേട്ട് നമ്മൾ എന്തെങ്കിലും കമൻറ്റ്സ് പറയുന്നു, അല്ലെങ്കിൽ കേട്ടിട്ട് നമ്മൾ എഗ്രി ചെയ്യുന്നു, നമ്മൾ ഡിസഗ്രി ചെയ്യുന്നു, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ നമ്മൾ ബ്രോഡ്ലി നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം കേട്ടിട്ട് നമ്മളത് ആ പറയുന്ന കാര്യമായിട്ട് നമ്മൾ യോജിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ക്രിക്കറ്റ് മാച്ച്, ഓ നല്ല ഉഗ്രൻ മാച്ചായിരുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടു, നല്ലൊരു സിനിമയായിരുന്നു, അല്ലെങ്കിൽ ആ പെർഫോമൻസ് നന്നായിരുന്നു, അല്ലെങ്കിൽ ആ പെർഫോമൻസ് ഒട്ടും ശരിയായില്ല, അല്ലെങ്കിൽ ഓവറായിപ്പോയി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ വാട്ട് എവർ ദ കമൻസ് ആർ, നമ്മൾ അടുത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഐദർ വി എഗ്രി ഓർ വി ഡോണ്ട് എഗ്രി. ഇത് ഏതെങ്കിലും ഒന്ന് അതിൽ സംഭവിക്കും. നമ്മൾ എഗ്രി ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിലായിരിക്കും നമ്മൾ എഗ്രി ചെയ്യുക ഇൻ ഇംഗ്ലീഷ്? ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. ഒബ്വിയസ്ലി യു ക്യാൻ സേ ഐ എഗ്രി. ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് വേ ഓഫ് സേയിങ് ഇറ്റ്. ഐ എഗ്രി എന്ന് വെച്ചാൽ ഞാനത്, നീ പറയുന്നത് ഞാൻ പറയുന്നതുമായിട്ട് ഞാൻ യോജിക്കുന്നു. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ് എന്ന് നമുക്ക് പറയാം. നീ തീർച്ചയായിട്ടും 100% ശരിയാണ്. പക്ഷേ അത് അത്രയും കൺവിൻസ്ഡ് ആയിട്ടാണ് പറയുന്നത്. ഐ എഗ്രി വിത്ത് യു കംപ്ലീറ്റ്ലി. അപ്പോൾ അത് യു സേയിങ് ദാറ്റ് ഐ എം 100% ഷുവർ ദറ്റ് യു ആർ റൈറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുക. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കഥ വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമ കാണുകയോ ചെയ്തിട്ട് ഇത് ഇത്രയും വലിച്ചു നീട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് കുറച്ചൊരു ലെങ്തി ആയിപ്പോയി, കുറച്ചും കൂടെ അവർക്ക് എഡിറ്റിംഗ് കുറച്ചും കൂടെ ശരിയാക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഈസ് സോ ട്രൂ എന്ന് വെച്ചാൽ ഞാനും അത് എഗ്രി ചെയ്യുകയാണ്. ദാറ്റ് ഈസ് സോ ട്രൂ എന്ന്, നീ പറഞ്ഞത് അപ്പാടെ ശരിയാണ്. ഓഫ് കോഴ്സ് വളരെ സിമ്പിളായിട്ട് ഐ തിങ്ക് സോ ടു എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി. അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ ചെറിയ വേർഡ്സ് ആൻഡ് ഷോർട്ട് സെൻറ്റൻസസ് ആണ് ദറ്റ് വി ക്യാൻ യൂസ് ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. ഡെഫിനറ്റ്ലി എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്ന അർത്ഥത്തിലാണത് പറയുക. വളരെ ബ്രിട്ടീഷ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഐ കുഡൻറ്റ് എഗ്രി മോ. ഐ കുഡൻറ്റ് എഗ്രി മോ എന്ന് പറയുമ്പോൾ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്ക് നിന്നോട് എഗ്രി ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഐ എം എഗ്രീങ് വിത്ത് യു 100%. എന്നുവെച്ചാൽ ഞാൻ മാക്സിമം, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മാക്സിമം ഐ എം എഗ്രീങ് വിത്ത് യു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പഠിച്ച് സംസാരിക്കുന്നവർ ആ ഒരു എക്സ്പ്രഷൻ അധികം യൂസ് ചെയ്ത് നമ്മൾ കേൾക്കാറില്ല. ഐ കുഡൻറ്റ് എഗ്രി വിത്ത് യു മോ എന്നുവെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റാണ്. ഓർഗാനിക്കലി ഗ്രോൺ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും വി ആർ ഓൾ ഇൻ എഗ്രിമെൻറ്റ് അല്ലേ? നമുക്ക് അതേപോലെ നമുക്ക് ഈ കെമിക്കൽസ് ഒന്നും ഇട്ട സാധനങ്ങൾ വേണ്ട എന്നുള്ള അഭിപ്രായമുള്ളവരാണ്. അപ്പം ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തുകൂടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വി ആർ ഒബ്വിയസ്ലി നമ്മളെല്ലാവരും വി എഗ്രി വിത്ത് ദാറ്റ് പേഴ്സൺ. നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ഒരു വിചാരമുള്ളവരാണ് നമ്മൾ. അവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് നീ പറയുന്നതിൽ കാര്യമുണ്ട്. അതൊരു എഗ്രീയിങ് ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നീ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണത് പറയുന്നതെങ്കിൽ യു ഹാവ് എ പോയിൻറ്റ് ദെയർ എന്ന് വെച്ചാൽ നീ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അതേപോലെ നമ്മൾ പലപ്പോഴും പറയാറുള്ള വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാനും അത് തന്നെ പറയാൻ പോവായിരുന്നു എന്ന് വെച്ചാൽ എക്സാക്ട്ലി ദീസ് ആർ മൈ തോട്ട്സ് ടു. ഞാനും അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇത് തന്നെയാണ് ഞാനും പറയാൻ ഇരുന്നത്. നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. യെസ് എന്ന് പറയുന്നതിന് പകരം വളരെ കോമൺ ആയിട്ടുള്ള വേറൊരു എക്സ്പ്രഷനുണ്ട് എന്ന് വെച്ചാൽ ഐ എഗ്രി വിത്ത് യു എന്നാണ് പറയുന്നത്. പക്ഷെ അത് ആ ഒരു രീതി അത് വളരെ കോമൺ ആണ്. ഈവൻ ഓക്കെ എന്ന് പറയുന്നതിനേക്കാളും അത് ആ ഒരു എഗ്രിമെൻറ്റ് കാണിക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയിലെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനുണ്ട്. അതെന്താണെന്ന് ഈ പറഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ട്രൈ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ വിൽ സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ ഫോർ നൗ. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പാഴായി പോയി എന്ന് നാം തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ശക്തി, നമ്മൾ ചിരിക്കാതിരിക്കുന്ന ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു നഷ്ടമായി പോയൊരു ദിവസം അല്ലേ? വളരെ കൃത്യമാണ് ഏഞ്ചൽ പറഞ്ഞ മറുപടി. കാരണം നമുക്ക് പലപ്പോഴും കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് ഏഞ്ചൽ പറഞ്ഞത്. കാരണം നമ്മൾ ചിരിക്കാതിരുന്നാൽ, ഒരു ദിവസം ചിരിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിനിടയിൽ നമുക്ക് സംഭവിച്ച വലിയൊരു നഷ്ടം തന്നെയാണത്. കാരണം മനുഷ്യജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. ഏത് നിമിഷവും അതിനെന്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന കാലത്തോളം ചിരിച്ചുകൊണ്ടും സൗഹൃദങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകട്ടെ എന്ന് ബി പോസിറ്റീവ് അംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ചിരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് വിടവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം.